വിശദമായ വാർത്തകൾ നോക്കാം. പിങ്ക് കാരവൻ റൈഡ് ഇന്ന് ദുബായിൽ. DIFS ഗേറ്റിൽ നിന്ന് രാവിലെ 8 ന് ആരംഭിച്ച പരേഡ് എമിറേറ്റിന്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. ആദ്യ ദിനം 308 സൗജന്യ മോമോഗ്രാം പരിശോധനയാണ് ഇതിലൂടെ നടത്തിയത്. ക്യാൻസറിനെതിരായ ബോധവൽക്കരണവുമായി പിങ്ക് കാരവാന്റെ 11-ാം പതിപ്പ് പുരോഗമിക്കുകയാണ്. 2-ാം ദിനം ദുബായ് എമിറേറ്റിലായിരുന്നു പര്യടനം. DIFS ഗേറ്റിൽ നിന്ന് രാവിലെ 8 ന് ആരംഭിച്ച പരേഡ് എമിറേറ്റിന്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. 4 മുതൽ സൗജന്യ പരിശോധനയും ലഭ്യമാക്കിയിരുന്നു. സ്തനാർബുദത്തിനെതിരായ ബോധവൽക്കരണവുമായി പിങ്ക് കാരവാൻ ഈ മാസം 10 വരെയാണ് എല്ലാ എമിറേറ്റുകളിലും പര്യടനം നടത്തുന്നത്. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് 11-ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യ ദിനം അജ്മാനിലായിരുന്നു പിങ്ക് കാരവാന്റെ പര്യടനം. 308 മാമോഗ്രാം പരിശോധനയാണ് ആദ്യ ദിനത്തിൽ നടത്തിയത്. ജനുവരി 20 മുതൽ ഇതുവരെ 8467 പരിശോധനയാണ് രാജ്യത്താകെ നടത്തിയിരിക്കുന്നത്. ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. News 18 ദുബായ്. അൽമക്ത പാലത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതായി അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി. പുതിയ കമാനങ്ങൾ ഉൾപ്പെടെ നൽകി കാഴ്ചയ്ക്ക് ഭംഗിയും ഉറപ്പാക്കിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പുമായി സഹകരിച്ചാണ് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി പദ്ധതി നടപ്പിലാക്കിയത്. അബുദാബിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് 2022 ഏപ്രിലാണ് അൽമക്ത പാലത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പാലത്തിന്റെ സ്ലാബിലെ അറ്റകുറ്റപ്പണി, ഇരുവശങ്ങളിലുമുള്ള നടപ്പാതകളുടെ അറ്റകുറ്റപ്പണി എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടന്നത്. ആർച്ചിലെ അറ്റകുറ്റപ്പണി, കോൺക്രീറ്റ് മെറ്റൽ ബാരിയറുകൾ പോലുള്ള പാലത്തിനടിയിലെ പ്രധാന ഭാഗങ്ങളുടെ അറ്റകുറ്റപ്പണി എന്നിവ പൂർത്തിയായി. മികച്ച പ്രവേശന കവാടങ്ങൾ ഒരുക്കി പുറമേ നിന്നുള്ള ഭംഗിയും ഉറപ്പാക്കിയിട്ടുണ്ട്. പാലത്തിന്റെ മുകളിൽ 4130 ചതുരശ്ര മീറ്ററിലാണ് ഇരുമ്പ് കമാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിന്റെ അടിയിൽ 16100 ചതുരശ്ര മീറ്ററിൽ സ്റ്റീൽ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി. 8500 ചതുരശ്ര മീറ്ററിലാണ് കോൺക്രീറ്റ് ചെയ്തത്. 600 ലീനിയർ മീറ്ററിൽ നടപ്പാതകളും 900 ലീനിയർ മീറ്ററിൽ പെയിന്റിംഗും പൂർത്തിയാക്കി. അബുദാബിയുടെ വികസനത്തിന് കരുത്തേകുന്നതാണ് പാലത്തിന്റെ നവീകരണ പ്രവർത്തനമെന്ന് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി അറിയിച്ചു. മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. News 18 അബുദാബി. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷാറഫ് അന്തരിച്ചു. രോഗബാധിതനായി ദുബായിൽ ചികിത്സയിലായിരുന്നു. സൈനിക മേധാവിയായിരുന്ന സമയത്ത് നവാസ് ഷെരീഫ് ഭരണകൂടത്തെ അട്ടിമറിച്ചാണ് രാജ്യത്തിന്റെ പ്രസിഡന്റായത്. രാജ്യദ്രോഹ കുറ്റങ്ങളുടെ പേരിൽ പാകിസ്ഥാനിലെ കോടതികളിൽ വിചാരണ നേരിടുമ്പോൾ 2016 രാജ്യം വിട്ട മുഷാറഫ് പിന്നീട് മടങ്ങിയെത്തിയിരുന്നില്ല. സൈനിക അട്ടിമറികൾക്ക് കേൾവി കേട്ട പാകിസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ അതിന് നേതൃത്വം നൽകിയാൾ 1.5 ദശാബ്ദത്തോളം പാക് സൈന്യത്തെയും രാഷ്ട്രീയത്തെയും സംശയമുനയിൽ നിർത്തിയതിന് കാരണക്കാരൻ. പാക് രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയേറിയ ശേഷം വിസ്മൃതിയിലേക്ക് മറഞ്ഞ ഭരണാധികാരി. ഇന്ത്യ വിഭജനത്തിനു മുമ്പ് 1943 ഡൽഹിയിൽ പർവേസ് മുഷറഫിന്റെ ജനനം. പിന്നീട് പാകിസ്ഥാനിലേക്ക് കുടുംബം കുടിയേറി. കറാച്ചിയിൽ പഠനം പൂർത്തിയാക്കിയ മുഷാറഫ് 21-ാം വയസ്സിൽ പാക് സൈന്യത്തിന്റെ ഭാഗമായി. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായ കാലത്ത് 1998 55-ാം വയസ്സിൽ പാക് സൈനിക മേധാവി. തൊട്ടടുത്ത വർഷം കാർഗിൽ യുദ്ധത്തിന് പിന്നാലെ നവാസ് ഷെരീഫിനെ അട്ടിമറിച്ച് ചീഫ് എക്സിക്യൂട്ടീവായി. അയൂബ് ഖാനും സിയാ ഉൾ ഹക്കിനും ശേഷം പാകിസ്ഥാനിൽ വീണ്ടും ഒരു സൈനിക ഭരണാധികാരി. 2001 സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. 2007 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരെ തടവിലാക്കുകയും ചെയ്തു. എന്നാൽ പാർലമെന്റിലെ ഇംപീച്ച്മെന്റ് നടപടി ഭയന്ന് 2008 പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. രാഷ്ട്രീയത്തിലിറങ്ങിയെങ്കിലും മുഷറഫിന് രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കേസുകളിൽ കോടതികൾ കയറിയിറങ്ങാനായിരുന്നു യോഗം. 2009 UKയിലേക്ക്. 2013 മടങ്ങിയെത്തിയപ്പോൾ മുഷാറഫിന്റെ വീട് സബ്ജയിലാക്കി. മുഷാറഫ് അവിടെ തടവുകാരനും 2016 ദുബായിലേക്ക് മുഷറഫും കുടുംബവും എത്തി. തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങാനാകാത്ത വിധം ദുർബലനായിരുന്നു മുഷറഫ്. പ്രത്യേക കോടതിയുടെ വധശിക്ഷയും നിരവധി കേസുകളും മാത്രമാണ് മുഷറഫിനെ പാകിസ്ഥാനിൽ കാത്തിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, News 18. ഇന്ത്യയോട് പരാജയപ്പെട്ട കാർഗിൽ യുദ്ധത്തിന് തൊട്ടുപിന്നാലെയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ച പർവേസ് മുഷറഫ് പാകിസ്ഥാന്റെ ഭരണതലപ്പത്തെത്തിയത്. പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് അറിയാതെയായിരുന്നു ഇന്ത്യയോടുള്ള യുദ്ധത്തിന് പർവേസ് മുഷാറഫ് കോപ്പുകൂട്ടിയതെന്ന് പിന്നീട് വെളിപ്പെടുത്തലുകളുണ്ടായി.
മുഷറഫ് പാക് ഭരണാധികാരിയായ ശേഷവും ഇന്ത്യയുമായുള്ള ബന്ധം ഉലച്ചുകൾ നിറഞ്ഞതായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മെയ് നിയന്ത്രണരേഖ മറികടന്ന് തന്ത്രപ്രധാന മേഖലകളിൽ നിലയുറപ്പിച്ച പാക് സൈന്യവുമായി ഇന്ത്യ യുദ്ധമാരംഭിച്ചു. യുദ്ധം രണ്ടര മാസം പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാക് സേന തളർന്നു. ജൂലൈ 26-ന് ഇന്ത്യൻ സേനയുടെ വിജയപ്രഖ്യാപനം. ആ വർഷത്തിന്റെ തുടക്കം ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ മഞ്ഞുരുകലിന്റെ സൂചനകൾ മാത്രമായിരുന്നു. ഡൽഹി ലാഹോർ ബസ് യാത്രയും പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ലാഹോറിലെത്തി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി നടത്തിയ ചർച്ചകളും ഇരു രാജ്യത്തെയും ജനത്തിന് ആശ്വാസമേകുന്നതായിരുന്നു. ഇതേസമയം പാക് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ കബളിപ്പിച്ച് അവിടുത്തെ സൈന്യം മറ്റൊരു നീക്കം നടത്തി. അതാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് എത്തിയത്. നവാസ് ഷെരീഫ് അറിയാതെയാണ് സൈനിക മേധാവിയായ പർവേസ് മുഷറഫ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതെന്ന് പിൻകാലത്ത് വെളിപ്പെടുത്തലുകൾ. പർവേസ് മുഷറഫ് സൈന്യത്തിൽ പ്രവേശിച്ച് ആദ്യ വർഷത്തിലായിരുന്നു 1965-ലെ ഇന്ത്യ പാക് യുദ്ധം. 1971-ലെ യുദ്ധത്തിൽ പാക് സൈന്യത്തിന്റെ കമാൻഡോ ബറ്റാലിയന്റെ കമ്പനി കമാൻഡറായിരുന്നു. അതിന്റെ പേരിൽ ലഭിച്ച ബഹുമതികൾ സേനയിൽ മുഷറഫിന്റെ വളർച്ച വേഗത്തിലാക്കി. പിന്നീട് പാകിസ്ഥാന്റെ ഭരണത്തലപ്പത്ത് മുഷറഫ് എത്തിയ സമയത്താണ് ആഗ്ര ഉച്ചകോടി. അതേ വർഷം ഇന്ത്യൻ പാർലമെന്റിന് നേരെ ഭീകരാക്രമണം. മുഷറഫ് ഭരണമൊഴിയുമ്പോൾ മുംബൈ ഭീകരാക്രമണം. മുഷറഫിന്റെ ഭരണകാലം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുകളുടെ കാലം കൂടിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇന്നത്തെ വിനിമയ നിരക്കുകൾ നോക്കാം. യുഎഇ ദിർഹം 22 രൂപ 40 പൈസ, സൗദി റിയാൽ 21 രൂപ 93 പൈസ, കുവൈറ്റി ദിനാർ 269 രൂപ 2 പൈസ, ഖത്തറി റിയാൽ 22 രൂപ 60 പൈസ, ഒമാനി റിയാൽ 213 രൂപ 67 പൈസ, ബഹ്റൈനി ദിനാർ 218 രൂപ 79 പൈസ. മറ്റു വാർത്തകൾ നോക്കാം. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിലെ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തി. കുഞ്ഞ് ജനിച്ചത് കളമശ്ശേരിയിൽ തന്നെയാണെന്നും കുട്ടി ജനിച്ചത് 2022 ഓഗസ്റ്റ് 27-നാണെന്നും ജനന സർട്ടിഫിക്കറ്റ് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഏറെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ഇപ്പോൾ ഒടുവിൽ കുഞ്ഞിന്റെ മാതാപിതാക്കളെ കണ്ടെത്തി എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മിഥുൻ, ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നേരത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് നൽകിയെന്നായിരുന്നു ഇതിന്റെ ഒരു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നത്. പിന്നീട് അത് അനധികൃതമായി ദത്തു നൽകുക എന്ന രീതിയിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ കുട്ടിയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളുടെ വിവരങ്ങൾ ഇതിലുണ്ട്. ഇവർ എറണാകുളം സ്വദേശികളാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ജനനം 2022 ഓഗസ്റ്റ് 22-ന് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 6-ന് നഗരസഭയിലെ ജനന തീയതിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വസ്തുതകളാണ് നിലവിൽ നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്ത് വിടുവാൻ, അതായത് സർട്ടിഫിക്കറ്റിലെ മുഴുവൻ വിവരങ്ങളും പ്രത്യേകിച്ച് ഇതിന്റെ ഒരു സ്വകാര്യതയടക്കം സൂക്ഷിക്കേണ്ടതുകൊണ്ട് മുഴുവനായിട്ട് മേൽവിലാസമോ മറ്റു കാര്യങ്ങളോ നൽകുവാൻ സാധിക്കുകയില്ല മാതാപിതാക്കളുടെ അടക്കം. എന്നാലും ഇവർ എറണാകുളം ജില്ലക്കാരാണ് എന്നത് മാത്രമാണ് ഇത് സംബന്ധിച്ച് ചിത്രണത്തിൽ പറയാൻ കഴിയുക. പോലീസ് അതിന്റെ അന്വേഷണവും അതോടൊപ്പം തന്നെ വകുപ്പ്
വകുപ്പ് തല അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ CWC ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടിയെ CWC മുൻപാകെ ആ കുട്ടിയെ എത്തിക്കണമെന്നും അതോടൊപ്പം തന്നെ യഥാർത്ഥ മാതാപിതാക്കളും ഒപ്പം തന്നെ ഈ ദത്ത് എന്ന രീതിയിലേക്ക് കുഞ്ഞിനെ ഏറ്റുവാങ്ങിയവർ ഇവരോടെല്ലാം തന്നെയും CWC മുൻപാകെ ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഇവർ നാളെ തന്നെ CWC മുൻപാകെ എത്താൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഈ ഇത് ഇത് സംബന്ധിച്ച വിവാദത്തിൽ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് കൂടി പുറത്തു വരുന്നതോടുകൂടി ഇത് സംബന്ധിച്ച് ഇവരുടെ കൃത്യമായ മേൽവിലാസങ്ങളും കാര്യങ്ങളും കൂടി അന്വേഷണത്തിന് മുൻപാകെ കൂടി എത്തുകയാണ്. പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്, ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടായിരിക്കുന്നതെന്ന് കൂടിയാണ് ഇനി കൃത്യമായി അറിയാനുള്ളത്. ശരി, വിവരങ്ങൾ നൽകിയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡാനിപോൾ. കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം ലഭ്യമായിരിക്കുന്നു, മാതാപിതാക്കളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എന്തായാലും ഇനി കടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഗുണ്ടകൾക്കെതിരെ സംസ്ഥാന വ്യാപക നടപടി. ഓപ്പറേഷൻ ആഗെന്ന പേരിൽ തുടങ്ങിയ പരിശോധനയിൽ സംസ്ഥാനത്ത് 2000-ലേറെ ഗുണ്ടകളും സാമൂഹ്യവിരുദ്ധരും പിടിയിലായി. പിടിയിലാകുന്നവരുടെ ബയോമെട്രിക് വിവരങ്ങളടക്കം കേന്ദ്ര സെർവറുകളിലേക്ക് മാറ്റുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ശനിയാഴ്ച രാത്രി 11 മണിയോടെ തുടങ്ങിയ പരിശോധനയിൽ സംസ്ഥാന വ്യാപക നടപടി തുടരുകയാണ്. ഗുണ്ടകൾ, അടിപിടിക്കേസുകളിലെ പ്രതികൾ, സ്ത്രീപീഡന കേസുകളിലെ പ്രതികൾ, പോക്സോ പ്രതികൾ, ഗുണ്ടകളെ സഹായിക്കുന്നവർ, വാറന്റ് പ്രതികൾ എന്നിവർക്കെതിരെയാണ് പ്രധാനമായി നടപടി. പിടിയിലാകുന്നവരുടെ ഫോട്ടോ, വിരലടയാളങ്ങൾ, കേസ് വിവരങ്ങൾ, ഫോൺ നമ്പർ തുടങ്ങിയവ ശേഖരിക്കും. ഇവ കേന്ദ്ര സെർവറിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നീട് രാജ്യത്ത് എവിടെ നിന്ന് ഇവർ അറസ്റ്റിലായാലും മുൻ കേസിന്റെ വിവരങ്ങൾ കൂടി ലഭ്യമാക്കും വിധമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിനേക്കാൾ വലിയ ഗുണ്ടകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഗുണ്ടകളൊന്നുമല്ല, ഇവരെ ഓടട്ടെ, ഓടട്ടെ, വരാതിരിക്കാം, നല്ലതല്ലേ? ഒരു തവണ വരച്ചി ഇവർ ആൾറെഡി പുത്തൻപാലം രാജേഷ് എന്ന ആള് ഒരു 50 കേസിൽ അറസ്റ്റായി പോയ ആളാണ്. പിന്നെ എന്താണ് ഗുണം? അറസ്റ്റ് അല്ല ഇതിന്റെ സൊല്യൂഷൻ. അതുപോലെ തന്നെ മറ്റൊരാളെ പേരെന്താ? ഓം പ്രകാശ്. അയാളൊരു 20 കേസിൽ അറസ്റ്റായി പുറത്തിറങ്ങിയ ആളാണ്. ഇവരൊക്കെ അറസ്റ്റ് അല്ല ഇതിന്റെ സൊല്യൂഷൻ. അടിച്ചൊടിക്കുക, ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നാൽ ശരിയാക്കും, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നത് തിരുവനന്തപുരത്താണ്. റൂറലിലും സിറ്റിയിലുമായി 330 പേരാണ് ജില്ലയിൽ പിടിയിലായത്. കോട്ടയത്ത് 185, എറണാകുളത്ത് 156, തൃശൂരിൽ 272, കോഴിക്കോട് 216, പാലക്കാട് 137, വയനാട് 109, കണ്ണൂരിൽ 85, കാസർഗോഡ് 85 പ്രതികൾ അറസ്റ്റിലായി. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ നിർണായകമായ ദേശീയ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് പുറത്ത്. കൊല്ലപ്പെട്ടവരിൽ 4 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളിൽ സയനൈഡിന്റെ അംശമോ മറ്റ് വിഷാംശങ്ങളോ കണ്ടെത്താനായില്ലെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിലുള്ളത്. അന്നമ്മ തോമസ്, ടോം തോമസ്, മഞ്ചാടിയിൽ മാത്യു, ആൽഫൈൻ എന്നിവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ദേശീയ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് സയനൈഡോ മറ്റ് വിഷാംശമോ കണ്ടെത്താനാകാത്തത്. റോയ് തോമസ്, സിലി എന്നിവരുടെ മൃതദേഹത്തിൽ സയനൈഡ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ ലാബ് റിപ്പോർട്ടിൻ്റെ വിവരമാണ് പുറത്തായത്. 2002 അന്നമ്മ തോമസിനെ ആട്ടിൻ സൂപ്പിൽ ഡോഗ് കിൽ എന്ന വിഷം കലർത്തി നൽകിയും മറ്റു 3 പേരെ സയനൈഡ് നൽകിയും കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. അതേസമയം മറ്റു 3 പേരെ കൊലപ്പെടുത്തിയത് സയനൈഡ് നൽകിയാണെന്ന് ജോളിയുടെ കുറ്റസമ്മതമൊഴിയായിരുന്നു. 2019 കൂടത്തായി കേസിൽ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചത്. ആദ്യം റീജിയണൽ ഫോറൻസിക് ലാബിലും പിന്നീട് ദേശീയ ഫോറൻസിക് ലാബിലുമായിരുന്നു പരിശോധന. മൃതദേഹാവശിഷ്ടങ്ങളുടെ കാലപ്പഴക്കം കാരണമാകാം സയനൈഡിന്റെ അംശമോ വിഷാംശമോ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. 2002 ഇടയിലാണ് കൂടത്തായി കൊലപാതക പരമ്പരയുണ്ടായത്. ന്യൂസ് 18 കോഴിക്കോട്. അതേസമയം കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കേസിനെ ബാധിക്കില്ലെന്ന് കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ റിട്ടയേർഡ് KG സൈമൺ സംസ്ഥാനത്തെ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചപ്പോഴും 4 മൃതദേഹങ്ങളിൽ വിഷത്തിന്റെയോ സൈനൈഡിന്റെയോ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് കാലപ്പഴക്കം കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
തനിക്ക് മെച്ചപ്പെട്ട ചികിത്സയാണ് ലഭിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി പാർട്ടിയും കുടുംബവും എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്നും ഫേസ്ബുക്ക് ലൈവിൽ ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് വിശദീകരണവുമായി അദ്ദേഹത്തിന്റെ എഫ് പി ലൈവ്. തിരുവനന്തപുരം പേട്ടയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. തൈക്കാട് മോഡൽ സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ പ്രതാപാണ് മരിച്ചത്. വീട്ടിൽ മോട്ടോറിന്റെ സ്വിച്ച് ഇടുമ്പോൾ ഷോക്കേൽക്കുകയായിരുന്നു. സംസ്ഥാന ബജറ്റിലെ നികുതി വർധനവിനെതിരെയും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ. നിയമസഭയിലും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് യു ഡി എഫ് തീരുമാനം. നാളെ യു ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് ചേരും. പദയാത്രകളും ഗൃഹസന്ദർശനങ്ങളും ഉൾപ്പെടെയുള്ള വിപുലമായ പ്രതിഷേധം പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം. ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് മേൽ അധികഭാരമാണെന്ന വ്യാപക വിമർശനം ഉയർന്നു കഴിഞ്ഞു. ബഡ്ജറ്റ് സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. നാളെ സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തും. സഭയ്ക്ക് പുറത്ത് യുവജന സംഘടനകളുടെ വിപുലമായ പ്രതിഷേധവും ഉണ്ടാകും. നാളെ യു ഡി എഫ് യോഗം തലസ്ഥാനത്ത് ചേരും. ഡി സി സികളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 7 കളക്ട്രേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. കേന്ദ്രം ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിന്റെ പേരിൽ നിരന്തരം വിമർശനം നേരിടുന്ന ബി ജെ പിയും സമരത്തിലേക്കാണ്. നാളെ ബൂത്ത് തലങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ട് ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. വിപുലമായിട്ടുള്ള പദയാത്രകളും ഗൃഹസമ്പർക്കവും ഉൾപ്പെടെയുള്ള ബഹുജന പ്രക്ഷോഭ പരിപാടികൾ പാർട്ടി ആസൂത്രണം ചെയ്തിരിക്കുക. വിമർശനങ്ങൾക്കിടെ ഇന്ധന നികുതി നിർദ്ദേശത്തിൽ സർക്കാർ പുനരാലോചന നടത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. സിൽവർ ലൈനിന് ശേഷം സർക്കാരിനെ പ്രഹരിക്കാൻ കിട്ടിയ അവസരമായാണ് ബഡ്ജറ്റിനെ പ്രതിപക്ഷം കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സമര കോലാഹലങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, News 18, തിരുവനന്തപുരം. വാണിജ്യറാമിന് നാടിന്റെ അന്ത്യാഞ്ജലി. ചെന്നൈ വസന്തനഗർ വൈദ്യുത ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, മറ്റു മന്ത്രിമാർ, കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവർ വാണിജ്യറാമിന് ആദരാഞ്ജലി അർപ്പിച്ചു. മരണകാരണം തലയിലേറ്റ മുറിവാണെന്ന് പോലീസ് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ച 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റു നേടിയാകും ഇത്തവണത്തെ വിജയമുണ്ടാവുക. ഉത്തർപ്രദേശിൽ 2019 കൂടുതൽ സീറ്റുകൾ ഇത്തവണ ബി ജെ പിക്ക് ലഭിക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ വിഭജന രാഷ്ട്രീയം ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം. 2014 में 71 सीट लेकर बीजेपी यहाँ आई थी, 2019 में 63 सीट, 2024 में आप कितनी सीट देखते हैं? देखिए, 2024 में भारतीय जनता पार्टी 2019 से ज़्यादा सीटें यहाँ पाएगी और बेहतर परिणाम देगी. 2014 की 71 सीट का रिकॉर्ड ब्रेक कर सकती है? मैंने कहा ना, बेहतर परिणाम हम यूपी से देंगे. तो ये कैसे आपको लगता है? मान लीजिए कि सारी पार्टियां साथ एकजुट हो जाएं और एक ही कैंडिडेट आपके खिलाफ खड़ा करें तो क्या होगा? ये 19 में हो चुका है. ऐसा है नहीं कि कोई नया हो रहा है, 19 में सब हो चुका है, सारा प्रयोग हो चुके हैं यूपी में. ആകാശത്ത് വിസ്മയം തീർത്ത സൂര്യകിരൺ. എയ്റോബാറ്റിക് ടീമിന്റെ വ്യോമാഭ്യാസം. ശംഖുമുഖം തീരത്ത് നടന്ന എയ്റോബാറ്റിക് ഷോ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോതുന്നതായി. വ്യോമാഭ്യാസം വീക്ഷിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജി എസ് ദില്ലോണിന്റെ നേതൃത്വത്തിലായിരുന്നു അഭ്യാസ പ്രകടനം. ഇതോടെ ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.
है।